ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മാഷീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ വെർമിസലി പായസം ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ഇത്തവണ പെരുന്നാളിന് അതൊന്ന് വെറൈറ്റി ആക്കിയാൽ എന്താ? ബട്ടർ സ്കോച്ച് സേമിയ പായസമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എന്നാൽ നമുക്കിനി സമയം കളയേണ്ട, റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഞാൻ ഈ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാനിവിടെ 50 ഗ്രാം ചവ്വരിയാണ് എടുത്തത്. ഇത് കുക്കറിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് 1 വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്യണം. 1 വിസിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച്, നെയ്യ് ചൂടാകുമ്പോൾ കാഷ്യൂനട്ടും റൈസിൻസും വറുത്തെടുക്കാം. കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റിയ ശേഷം ഈ നെയ്യിലേക്ക് തന്നെ ചെറുതായി നുറുക്കിയ വെർമിസലി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെർമിസലി കുറച്ച് ഫ്രൈ ആയാൽ മതി. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റിവെക്കാം. ഇനി പായസം ഉണ്ടാക്കുന്ന ചുവട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതൊന്ന് മെൽറ്റായി തുടങ്ങുന്നതുവരെ ഇളക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ പഞ്ചസാര കാരമലൈസ് ചെയ്യാവൂ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പഞ്ചസാരയുടെ കളർ മാറി തുടങ്ങും. കണ്ടില്ലേ, ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട്. ആ നല്ല മണം. ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കഴിക്കുന്നത് പോലെ തോന്നുന്നു. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ ഈ പഞ്ചസാര കുറച്ച് കട്ടിയാകും. അത് നമ്മൾ കുറച്ചിളക്കി കഴിയുമ്പോൾ പതിയെ അലിഞ്ഞു വന്നോളും. ഇപ്പോൾ എല്ലാം അലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്കിനി ഫ്രൈ ചെയ്ത് വെച്ച വെർമിസലി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചവ്വരി ആഡ് ചെയ്യാം. ചവ്വരിയെല്ലാം വെന്ത് കുറുകി ഇരിപ്പുണ്ട്. ചവ്വരി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അതുപോലെ മധുരം നോക്കിയിട്ട് പായസത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചെറു ചൂടുവെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആവശ്യത്തിന് പാല് ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. സാധാരണ ബട്ടർ സ്കോച്ച് പായസത്തിന് ഏലക്കാപ്പൊടി ചേർക്കാറില്ല, പകരം വാനില എസൻസ് ആണ് ചേർക്കുന്നത്. വാനില എസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും ഈ പായസത്തിന് നല്ല ബട്ടർ സ്കോച്ചിൻ്റെ മണമുണ്ടാകും. ഇപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് പായസം റെഡിയായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വറുത്ത് വെച്ച കാഷ്യൂനട്ടും റേസിൻസും ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഈ പെരുന്നാളിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.